ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഏത് റേഷ്യോയിലാണ് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഇൻഷോട്ട് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓപ്ഷൻസ്, അതുപോലെ ഏത് റേഷ്യോയിലാണ് നിങ്ങളുടെ സ്ക്രീൻ, ഏത് റേഷ്യോയിലാണുള്ള സ്ക്രീനാണ് സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇൻഷോട്ടിലെ എല്ലാ ഓപ്ഷൻസും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വീഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അത് അതിനുശേഷം ന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ലോഡായി കിട്ടും. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ എൻ്റെ തന്നെ ഒരു വീഡിയോ ആണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതിന് ശേഷം ആദ്യത്തെ ഓപ്ഷൻ, ഇവിടെ കുറേ ഓപ്ഷൻസ് കിടപ്പുണ്ട്. ആദ്യത്തെ ഓപ്ഷനെ ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇതിനകത്ത് കുറേ നമ്മുടെ സ്ക്രീൻ റേഷ്യോസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിനുള്ളതും അതുപോലെ തന്നെ യൂട്യൂബിനുള്ളതും അല്ല സിമ്പിൾസ് തന്നെ നൽകിയിട്ടുണ്ട്, ടിക്ടോക്കിനുള്ളതൊക്കെ. അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ 16:9 എന്നുള്ള റേഷ്യോയിൽ, അതായത് ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോ ഒന്ന് സൂം ചെയ്ത് വെക്കണമെങ്കിൽ സൂം ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതിന് ശേഷം ഈ ടിക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ വീഡിയോയുടെ ആ ഒരു സ്ക്രീൻ റേറ്റ് 16:9 എന്നുള്ള ഓപ്ഷനെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോയിൽ അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷനാണ്. മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ സൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ ട്രാക്കുകൾ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വോയിസ് ഓവറൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ള റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് കാണിച്ചിരുന്നത്. ആദ്യമായിട്ട് ട്രാക്ക്, അതായത് നമുക്ക് എന്തെങ്കിലും മ്യൂസിക്കുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാക്ക് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മൈ മ്യൂസിക് എന്നുള്ളത് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോണിലുള്ള മ്യൂസിക്കുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ യൂട്യൂബിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത മ്യൂസിക് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കോപ്പറേറ്റ് ക്ലെയിമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എഫക്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനകത്ത് പോപ്പുലർ ട്രാൻസിഷൻ ഗെയിം, അങ്ങനെയുള്ള ബെല്ലൈക്കൻ സൗണ്ട്, അതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള സൗണ്ട് എഫക്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൗണ്ട് എഫക്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫീച്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനുള്ള അതിനകത്തുള്ള തന്നെ സൗണ്ട് സോങ്സും സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെയാണ്, മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് പൊതുവെ എടുക്കാതിരിക്കുകയാണ് നല്ലത്. യൂട്യൂബിലൊക്കെ വീഡിയോ ആണെങ്കിൽ ഇത് എടുക്കാതിരിക്കുകയാണ് നല്ലത്, കാരണം കോപ്പറേറ്റ് ക്ലെയിം വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ സൗണ്ട് നമുക്ക് കുറയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് വോയിസ് ഓവറൊക്കെ ചെയ്യാനുള്ളവരാണെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സൗണ്ട് നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയുടെ സൗണ്ട് ഒത്തിരി കുറവാണ്, നിങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ സൗണ്ട് കുറവാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഓപ്ഷൻ കൂട്ടിയിടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗണ്ട് എഫക്റ്റ് അല്ലെങ്കിൽ സൗണ്ട് കൂടി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയിൽ നിന്നും സൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ്. അതായത് ഓഡിയോ സെപ്പറേറ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷനാണ് എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ തന്നെ സ്റ്റിക്കേഴ്സ് ആണ്. അതായത് നിങ്ങൾക്ക് പല രീതിയിലുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യാം. അതുപോലെ ആഡ് ചെയ്തിട്ട് ഓരോ സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ സ്മൈലീസ് ആഡ് ചെയ്യാം, ഗിഫ്റ്റ്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും വേണമെങ്കിൽ ഈ സൈഡിലത്തെ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനകത്ത് തന്നെ കുറേ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഓപ്ഷനകത്ത്. ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റിക്കർ ആഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്റ്റിക്കർ നമ്മളിവിടെ ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് നമ്മളിത് സൈസ് റീസൈസ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ എത്ര സമയം ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക, ഇവിടെ വേറെ എവിടെയെങ്കിലുമാണ് വെക്കേണ്ടതെങ്കിൽ വീഡിയോയുടെ ഏത് ഭാഗത്താണോ അത് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാം, കോപ്പി ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അടുത്ത സ്റ്റിക്കറിന് വേണ്ടി നമ്മൾ പോയി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു സ്റ്റിക്കർ കോപ്പി ചെയ്ത് അടുത്തതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഓപ്ഷനകത്തുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ ആ ഓപ്ഷൻസ്. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ റൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ റൈറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എഴുതി കൊടുക്കുന്നു. അതിൻ്റെ ഒരു ഫോണ്ട് സൈസ് നമുക്ക് മാറ്റാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരുപാട്
കളേഴ്സ് മാറ്റാം, അങ്ങനെയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോണ്ട് സൈസ് മാറ്റുന്നത് എന്ന് വെച്ചാൽ, ഇവിടെ ഫോണ്ട് എ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഫോണ്ടും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ഫോണ്ട്സ് വേണമെങ്കിൽ ഈ ഒരു സൈഡിലത്തെ ബാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. ഫ്രീ, ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള ഫോണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് ലൈൻസ് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ലെറ്റേഴ്സ് തമ്മിലുള്ള അകലം, അതുപോലെ ടെക്സ്റ്റിൻ്റെ വലിപ്പവും കാര്യങ്ങളും കൂട്ടുകയും ലെറ്റേഴ്സ് തമ്മിലുള്ള അകലം കൂട്ടുകയും ലൈൻസ് തമ്മിലുള്ള അകലവും കാര്യങ്ങളും, അതായത് രണ്ട് ലൈനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈൻസിന് തമ്മിലുള്ള അകലം നമുക്ക് നിയന്ത്രിക്കാം. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, സൈഡിലേക്കും സെൻറ്ററിലൊക്കെ ആക്കി വയ്ക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 3 rounds നമുക്ക് ഇവിടെ മോഷൻ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതിനകത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ആനിമേഷൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ ലൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് എങ്ങനെയാണ് നമ്മുടെ ആനിമേഷൻ കാര്യങ്ങളൊക്കെ, അതായത് നിൻ്റെ നിങ്ങളുടെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൻറ്റൻസ് വരേണ്ടത് ഇൻ ചെയ്യുമ്പോൾ എങ്ങനെ ഏത് ആനിമേഷനാണ് വരേണ്ടത്, അങ്ങനെയുള്ള ആ ഓപ്ഷൻസൊക്കെയാണ്. അപ്പോൾ ഓരോന്ന് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഇതിൽ ഓക്കെ കൊടുത്താൽ മതി. പിന്നെ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലെറ്റർ പോകുമ്പോൾ എങ്ങനെയാണ് അത് ഔട്ടായി പോകേണ്ടത്, അത് ആ ഒരു ആനിമേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ആ ഒരു ഓവറോൾ ആ ഒരു ലെറ്റർ വന്നു കഴിയുമ്പോഴുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഈ ഒരു വേർഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് സ്പീഡ് കുറയുകയും കൂടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം, കളർ ഏത് കളറാണ് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ബോർഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് ബോർഡർ സെലക്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഈ ഒരു ലെറ്ററിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സ് കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനമൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇടാനും ഒക്കെ പറ്റുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെയാണ് കോപ്പി ചെയ്യാം, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാം. ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫോണ്ട് സൈസ് മാറ്റണം, ഫോണ്ട് സ്റ്റൈൽ മാറ്റണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് അതിനകത്ത് ഓരോരോ കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഫിൽട്ടർ ആണ്. ഫിൽട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്ഷനാണ്. അതിനകത്ത് എഫക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഫിൽട്ടേഴ്സും ഉണ്ട്. ഫിൽട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഓരോരോ രീതിയിലുള്ള ഫിൽട്ടേഴ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അതായത് ബ്രൈറ്റ്, നിങ്ങളുടെ വീഡിയോസിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫിൽട്ടർ നമ്മൾ സെലക്ട് ചെയ്താലും നമുക്ക് മാനുവലി നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, വാംത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു അഡ്ജസ്റ്റ് എന്നുള്ള ഇതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൂട്ടി കുറച്ചൊക്കെ ഇടാവുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്ഷനാണ്, കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ടെന്ന് ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ഒരു സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം പല രീതിയിലുള്ള എഫക്റ്റ് വീഡിയോസിൽ കൊണ്ടുവരാം, അതുപോലെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂവും കാര്യങ്ങളും നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ഇടാം, അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും പാർട്സൊക്കെ ബ്ലർ ചെയ്യണമെങ്കിൽ ഇവിടെ ബീറ്റ്സ്, റെട്രോ, സെലിബ്രേറ്റ് അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് സ്റ്റൈലിനകത്ത് മൊസൈക്ക് അല്ലെങ്കിൽ ട്രയാങ്കിൾ എന്നൊക്കെ ഉള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ ആ ഒരു പ്രത്യേക ഒരു ഭാഗം നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബ്ലർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ടിക്ക് ബ്ലാക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടും. ഈ ഒരു ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ സൈസ് കുറയ്ക്കാം, അതായത് ഡ്യൂറേഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തേക്ക് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് അത് മാറ്റാം, അതായത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് വേറൊരു നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. ആ ഒരു എഫക്റ്റ് പോയിട്ട് അതുപോലെ സെലക്ട് ചെയ്ത് എടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻസും കാര്യങ്ങളുള്ളത്. അതുപോലെ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, നമ്മളെ സ്റ്റിക്കർ കണ്ട പോലെ തന്നെ ഓരോരോ ഓപ്ഷൻസാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുത്ത സ്ഥലത്ത് ബ്ലറായിട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു ഓപ്ഷനാണ് മെയിൻ, അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ പിപ്പ് എന്നുള്ള ഓപ്ഷൻ. ഇപ്പം പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കൂടുതൽ ആ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. പിപ്പിനകത്ത് നമുക്കെന്ന് പറഞ്ഞാൽ വേറൊരു വീഡിയോ എക്സ്ട്രാ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോയുടെ കമൻ്ററി പറയുന്ന പോലെ നിങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ചെയ്യേണ്ട വീഡിയോ അല്ലെങ്കിൽ ആ ആഡ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് ഈ പിപ്പിനകത്തൂടെ സെലക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും.
പിന്നെ ഇതിൻ്റെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്, ക്രോമാക്കി, വോളിയം, സ്പീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കിടപ്പുണ്ട്. അതുപോലെ ഇത് സ്പ്ലിറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഇവിടെ ഒരു പ്ലസ് സ്പ്ലിറ്റ് എന്നുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ സ്പ്ലിറ്റ് ആയി മാറുന്നതാണ്. പിന്നെ വരുന്നത് പ്രീ കട്ട് എന്നാണ്, അതായത് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ട്രിം ചെയ്ത് ഇത്ര ഭാഗം മതി നിങ്ങൾക്ക്. ഇപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രമേ, നിങ്ങളൊരു വലിയ വീഡിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ചെറിയ ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ ആക്കാവുന്ന ഒരു ഓപ്ഷനാണിത്. അതായത് ഈ രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും ഭാഗം എന്തോരം ഡ്യൂറേഷനാണ് നിങ്ങൾക്ക് വീഡിയോയിൽ സെലക്ട് ചെയ്യേണ്ടത് അത്രയും ഭാഗം സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വീഡിയോ സ്പ്ലിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മാനുവലി നമുക്ക് ആ ഒരു റെക്കോർഡിന് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ടാണ് ഈ സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ, അതായത് നിങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ആയി ഓട്ടോമാറ്റിക് ആയിട്ട് അത് സ്പ്ലിറ്റ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗം ചെറിയൊരു പാർട്സൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ രണ്ട് സൈഡിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു പാർട്ട് നമുക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകുന്നതാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടാണ്, ബാക്ക്ഗ്രൗണ്ട് എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിന് ഏതെങ്കിലും ഔട്ട്ലൈനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അൺഡു ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് അൺഡു ചെയ്യാനും റീഡു ചെയ്യാനും ഉള്ള ഓപ്ഷനുണ്ട്. പിന്നെ വരുന്നത് സ്പീഡാണ്, സ്പീഡ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീഡിയോയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് സ്പീഡ്. പിന്നെ വോളിയം, നീ ആദ്യമായി പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ വോളിയം നമുക്ക് കൂട്ടിയിടാം. പിന്നെ ഈ ഡബിൾ ക്ലിക്ക് അല്ലെങ്കിൽ ഡബിൾ ടിക്ക് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വീഡിയോയുടെയും വോളിയം ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒറ്റയടിക്ക്. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കൺട്രോൾ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്നിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ എല്ലാ വീഡിയോസിനും ഈ ഒരു ഓപ്ഷൻ, അതായത് നിങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും വോളിയം മ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ പല പല ക്ലിപ്പുകൾ നിങ്ങൾ നമ്മൾ ആഡ് ചെയ്യുക. അപ്പം എല്ലാ ക്ലിപ്പിൻ്റെയും ഓരോന്നും എടുത്ത് ചെയ്യുന്നതിന് പകരം ഈ ഡബിൾ ക്ലിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലേറ്റ് ഓൾ എന്ന് പറഞ്ഞ് കാണിക്കാം കാണും. അപ്പോൾ അപ്ലേറ്റ് ഓൾ എന്ന് ഞെക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയുടെയും വോയിസ് കൂട്ടുകയോ അല്ലെങ്കിൽ മ്യൂട്ടാക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്ലിപ്പുകളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഭാഗം സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ റിവേഴ്സ്, ഏതെങ്കിലും വീഡിയോ നമുക്ക് റിവേഴ്സ് ആക്കി എടുക്കണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷനാണ്, ഫ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഫ്രണ്ട് ക്യാമറയിലൊക്കെ ചിലവർ എടുക്കുമ്പോൾ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും ഒക്കെ വ്യത്യാസം കാണാം. അപ്പോൾ അത് ഒന്ന് മാറ്റാൻ വേണ്ടി ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ ഞെക്കിയാൽ മതി. അപ്പം നമ്മുടെ ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന ആ ഒരു എഫക്റ്റ് നമ്മൾ ഇത് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് ഫ്രീസ് എന്നാണ്, ഫ്രീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് പോലെ ആ ഒരു ഏത് ഭാഗമാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഫ്രീസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് പോലെ ഒരു ഇമേജ് അവിടെ വരുന്നതാണ്. അതിങ്ങനെ ഫ്രീസായിട്ട് ഇങ്ങനെ ഇരിക്കും, നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ അതനങ്ങാതെ തന്നെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾക്ക് ഫ്രീസായി വെക്കണം, ഫോർ സെക്കൻഡ്സ് ഇത്ര സെക്കൻഡിൽ ഫ്രീസായിട്ട് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് പോലെയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു അത് നമ്മൾ ഏത് ഭാഗമാണോ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഫ്രീസ് എന്ന് ഞെക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു എത്രയും ഭാഗം നമുക്ക് ഫ്രീസായിട്ടിരിക്കുക, അതായത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ അത്രയും ഭാഗം ഫ്രീസായിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഇൻഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് തീർച്ചയായും. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലെ ബെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ഓപ്ഷൻ ഓളം സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.